ഹായ് ഫ്രണ്ട്സ്, ഹൊദോസ് ക്രിയേഷൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ. നമ്മളിവിടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീമാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 3 പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമും. നമുക്ക് ഇത്രയും മതി കേട്ടോ ഐസ്ക്രീം തയ്യാറാക്കാൻ. പിന്നെ ഈ പാഷൻ ഫ്രൂട്ട് ഇത്തിരി പുളി ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പൾപ്പ്, ഇതിൻ്റെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പൊന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വൈറ്റ് ഒരു സ്കിൻ ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ പോർഷൻ പെടാണ്ട് ആ അതിനുള്ളിലുള്ള പൾപ്പ് മാത്രമായിട്ട് നമ്മൾ എടുത്ത് വെക്കുക. എന്നതിന് ശേഷം അതിലേക്ക് ഒരു 3 സ്പൂൺ അതിൻ്റെ ഒരു പുളി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മുടെ ഈ പൾപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുക. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, കൊച്ചുകുട്ടികൾക്ക് പോലും പെട്ടെന്ന് തന്നെ ചെയ്യാം, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഐസ്ക്രീമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക ഇതൊന്നും വേണ്ട, കാരണം കേക്കൊന്നും അല്ല. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കിട്ടണം. എന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് സ്റ്റിഫായി വന്നതിന് ശേഷം നമുക്ക് ഈ പൾപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തന്നെ സ്റ്റിഫായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൾപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പൾപ്പ് നമ്മൾ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കണമാണ് കേട്ടോ നല്ലത്. നമ്മൾ ജ്യൂസാക്കിയൊന്നും ചേർക്കരുത്. ശരിക്കും നമുക്ക് ആ സീഡ് ഇങ്ങനെ കാണുമ്പോൾ അപ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒറിജിനൽ ആ ഒരു ലുക്കും ഇതൊക്കെ നമുക്ക് കിട്ടുക. ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫ്രഷ് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടണമെന്നുള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ അവോയ്ഡ് ചെയ്തേക്കാണ്. ആ പൾപ്പും വിപ്പിംഗ് ക്രീമും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് വെച്ചേക്കാം കേട്ടോ. യെല്ലോ കളർ ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും ആ യെല്ലോ ഒരു ആ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു കളറും കൂടി വരും, കാണാൻ നല്ലൊരു ലുക്കൊക്കെ കിട്ടും. ഞാനിതിങ്ങനെ വൈറ്റിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് നമുക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി ഇത് കറക്റ്റായിട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ലിഡൊക്കെ ഒന്ന് ഇട്ടിട്ട് ശരിക്കും ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സ്റ്റോർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നൈറ്റിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. പിറ്റേ ദിവസമാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പം നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഈ ഓവർ നൈറ്റ് ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് രാവിലെ എടുത്തു നോക്കാം. ഇതേ നമ്മുടെ ഐസ്ക്രീം ഇതേ ഇപ്പം രാവിലത്തെ ഇതാണ് കേട്ടോ കാണുന്നത്. സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് നന്നായിട്ടുണ്ട് എന്നുള്ളത്. അപ്പം സ്കൂപ്പ് ചെയ്യുമ്പോൾ അതെ ശരിക്കും തന്നെ നമുക്ക് സ്കൂപ്പായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് എന്തുണ്ടെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് മറക്കരുത് കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.